ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞ പോലെ സ്റ്റീൽ വീലിന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ പോവാണ് നമ്മൾ. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നാല് വീലിൻ്റെയും ചുഴി അഴുക്കെല്ലാം നമ്മൾ വൃത്തിയായിട്ട് തേച്ച് കഴുകി എടുക്കണം. അതിൻ്റെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെയിന്റ് പിടിക്കാണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പെയിന്റ് അടിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അതെയും അതായിട്ട് തന്നെ നമ്മൾ ഇത് സ്പ്രൈ പെയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് ബോർഡറിലേക്കൊന്നും ആയി പോകാതെ പുറത്തേക്ക് പോകാതിരുന്നോളും അതെയും നമ്മളിത് ചുറ്റും റൗണ്ട് കൂട്ടിക്കുക. അത് കംപ്ലീറ്റ് ചെയ്യണത് നമ്മളതിൻ്റെ ചുറ്റുമുള്ള പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ വിടവൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കവറായിട്ട് തന്നെ ഇരുന്നുള്ളത്. ഇതാണ് നമ്മൾ അടിക്കാൻ പോകുന്ന സ്പ്രൈ പെയിൻറ്റ്. ടെക് ബോണ്ടിൻ്റെ സ്പ്രൈ പെയിൻ്റ് ആണ് ഇത് വരുന്നത്. അക്രിലിക് സർഫസ് പെയിൻ്റ് എന്ന് കാണിക്കും. സ്പ്രൈ പെയിൻ്റ് 400 മില്ലിയുടെയാണ്. ഒരു വീലിൻ്റെ ഫസ്റ്റ് കോട്ട് ഓൾമോസ്റ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്നോണം വരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ വീലിലും ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടച്ചിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് കോട്ടാണ്, സെക്കൻഡ് കോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടിക്കാം. സെക്കൻഡ് കോട്ട് അടിച്ച് എൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ നട്ടും ബോൾട്ടും നമ്മൾ വേറെ എക്സ്ട്രാ കവർ ചെയ്തുകൊണ്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ആ വീല മാത്രമായിട്ട് വരുള്ളൂ. നമ്മൾ അടിച്ച പെയിന്റ് എല്ലാം ഉണങ്ങി റെഡിയായിട്ടുണ്ട്. ഇനി നാല് വീലയിലും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പ്രതീക്ഷ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.